പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ വിശുദ്ധനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. സനം ടി വിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ സങ്കീർത്തന ധ്യാന പരമ്പരകളിൽ എനിക്കും സംബന്ധിപ്പാൻ സർവശക്തനാകുന്ന ദൈവം ഒരുക്കിത്തന്ന മാറ്റമില്ലാത്ത കൃപകളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് മൂന്നാമത്തെ സങ്കീർത്തനമാണ്. ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നതായ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായ സനം ടി വിയുടെ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കൃപാസാന്നിധ്യം നമ്മെ എവിടെവിടെയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ സങ്കീർത്തനം, സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു ലഘു അവലോകനം. സങ്കീർത്തനങ്ങൾ 8 സാഹിത്യ രൂപങ്ങളാൽ നിപിടീകൃതമായിരിക്കുന്നതായ ഒരു വസ്തുതയുണ്ട്. 8 സാഹിത്യ രൂപങ്ങൾ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് ഗീതങ്ങൾ എന്നുള്ളതായ ഭാഗമാണ്. ഗീതങ്ങൾ, അതിൽ ഗീതങ്ങൾ തന്നെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്ന് സിയോൻ ഗീതങ്ങൾ എന്നും മറ്റൊന്ന് സ്ഥാനാരോഹണ ഗീതങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം വ്യക്തിഗതമായ വിലാപങ്ങളാണ്. ഈ വ്യക്തിപരമായ വിലാപങ്ങളിൽ മൂന്നാമത്തെ സങ്കീർത്തനം 5, 6, 7, 14, 17, 28, 22 എന്നീ സങ്കീർത്തനങ്ങൾ വ്യക്തിഗതമായ വിലാപങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാർ മോശ, ദാവീദ്, ശലോമോൻ, ആസാഫ്, കോരഗുത്രന്മാർ, അപ്പോൾ തന്നെ എസ്രാഖ്യനായ ഹേമാൻ്റെയും ഏഥാൻ്റെയും സങ്കീർത്തനങ്ങൾ എന്നിവരാൽ വിരചിതമായ സങ്കീർത്തനങ്ങളാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവവുമായിട്ടുള്ള ആത്മാവിൻ്റെ സംഭാഷണമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അഥവാ ദൈവവുമായിട്ടുള്ള ആത്മാവിൻ്റെ സംഭാഷണം, അതത്രേ സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാം സങ്കീർത്തനം 3 വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതായ ഒരു നമ്പർ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റില്ല. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവം അതിലും 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ അവസ്ഥകളായ ദേഹം, ദേഹി, ആത്മാവ് ഇതിലും ഈ 3 അടങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്നെ സ്വർഗങ്ങൾ 3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ 3 വേദപുസ്തകപരമായി, ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാതിരിക്കുവാനും കഴിയുകയില്ല. ഈ 3-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ സന്ദർഭം ചുരുക്കം ചില വാചകങ്ങളിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് തൻ്റെ മകനായ അബ്സാലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ രചിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഓടുമ്പോൾ പാടിയതായ സങ്കീർത്തനം. ദൈവത്തിൻ്റെ പേരിലെ പ്രിയരെ, ഓടുമ്പോൾ ഒരുവന് എങ്ങനെയാണ് പാടുവാൻ കഴിയുന്നത്? അങ്ങനെ ഓടുമ്പോൾ പാടുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും അവൻ്റെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണമെന്നുള്ളത് പരമപ്രധാനമായ വസ്തുത തന്നെയാണ്. ഉള്ളിൽ വചനമില്ലാത്ത ഒരാൾക്ക്, ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ലാത്ത ഒരാൾക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല. മറിച്ച് ജീവഭയത്തിനു വേണ്ടി അവൻ ജീവനെ ഭയന്നുകൊണ്ട് ഓടിപ്പോകുന്നതാകുന്ന, ആ രക്ഷപ്പെടലിൻ്റേതാകുന്ന ഓട്ടത്തിനിടയിലും ദൈവത്തെ സ്തുതിക്കുവാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രേഷ്ഠമേറിയ വസ്തുത. അങ്ങനെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരുശലേം വിട്ട് ഒലിവുമലയും അതുപോലെ തന്നെ കെദ്രോൻ തോടും തൻ്റേതാകുന്ന തലസ്ഥാനമാകുന്ന യെരുശലേം നഗരം വിട്ട് അവൻ ഓടിപ്പോകുമ്പോൾ പാടിയതായ ഒരു സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. ജീവിത സമരത്തിൻ്റെ പരീക്ഷയുടെയും നടുവിൽ ദൈവത്തിലുള്ള ആശ്രയം പ്രഖ്യാപിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം എന്നുകൂടി കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വസ്തുത, ഇത് ഒരു പ്രഭാത സങ്കീർത്തനമാണ്. അതിന് 5-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ കിടന്നുറങ്ങി യഹോവയെന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്ന് ഇരിക്കുന്നു എന്ന് പറയുന്നതാകുന്ന ഭാഗങ്ങൾ പ്രഭാത സങ്കീർത്തനത്തെ സൂചിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ്. മറ്റൊന്ന് ചേർത്ത് പറഞ്ഞാൽ, കഷ്ടങ്ങളിൽ തികഞ്ഞവരായിരുന്നിട്ടും പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുന്നതായ, അഥവാ വിജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായ
ഒരു സങ്കീർത്തനമത്രേ മൂന്നാമത്തെ സങ്കീർത്തനം. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിൻ്റെ കഷ്ടതകളിലും ഒറ്റപ്പെടലുകളിലും തള്ളപ്പെടലുകളിലും അതുപോലെ തകർന്നു പോകാതെ ദൈവത്തിൻ്റേതാകുന്ന പരിരക്ഷ നൽകുന്നതാകുന്ന ഒരു സങ്കീർത്തനമത്രേ മൂന്നാമത്തെ സങ്കീർത്തനം എന്ന് പറയുവാൻ ഞാൻ ഈ തരുണത്തിൽ ആഗ്രഹിക്കുകയാണ്. ഘടനകളനുസരിച്ച് അഥവാ ഈ മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഘടനകളനുസരിച്ച് ഈ സങ്കീർത്തനത്തെ നാലായിട്ട് വിഭാഗിച്ചിരിക്കുന്നു. ഒന്ന്, ദാവീദ് ശത്രുക്കളുടെ ബാഹല്യമോർത്ത് പരാതിപ്പെടുന്നതായ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം ദൈവത്തിലുള്ള ആശ്രയം പ്രഖ്യാപിക്കുന്നതാണ്. അത് മൂന്ന് നാല് വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് തൻ്റെ ഉറക്കത്തിലുള്ള സുരക്ഷിതത്വം അവിടെ വെളിപ്പെടുത്തുന്നതായ സങ്കീർത്തനം കൂടിയാണ് മൂന്നാമത്തെ സങ്കീർത്തനം. അതിൻ്റെ നാലാമത്തെ ഭാഗം ഭാവിയും ദൈവത്തിൻ്റെ രക്ഷയും എന്നുള്ളതാണ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഈ ചരിത്രപരമായി ഈ സങ്കീർത്തനത്തെ നാലായിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഇനിയും അതിൻ്റെ ചിന്തകളിലേക്ക് അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കടക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ഹൃദയം തകർന്നതായ ഒരു പിതാവിൻ്റെ വ്യസനിക്കുന്നതായ വേദനയുടേതാകുന്ന വാക്കുകളാണ് അവിടെ ഉയരുന്നത്. യഥാർത്ഥത്തിൽ അവനിപ്പോൾ ശത്രുക്കളായി തീർന്നിരിക്കുന്നത്, ദാവീദിന് ശത്രുക്കളായി തീർന്നിരിക്കുന്നത് അവിടെയുള്ള ജനങ്ങളോ മറ്റാരുമല്ല, ഒരു ഭാഗത്ത് അവിടെയുള്ളതാകുന്ന സൈന്യാധിപന്മാരും തൻ്റെ ആത്മമിത്രങ്ങളും അതുപോലെ തന്നെ തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്നതായ അധികാരസ്ഥാനങ്ങൾ വഹിച്ചിരുന്നതായ മറ്റു പലരും ശത്രുപക്ഷത്തേക്ക് അബ്സാലോമിലേക്ക് ചേർന്നപ്പോൾ അവൻ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്നു, യഹോവേ എൻ്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു. പ്രിയരെ, ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ നാമും ഉരുവിട്ടിട്ടുള്ളതായ ഒരു പല്ലവി തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഇവിടെ സാമാന്യ ജനം മാത്രമല്ല, അവൻ്റെ ഭവനം പോലും അവനെതിരായി നിൽക്കുന്നു. അവൻ്റെ ഭവനത്തിൽ സ്വസ്ഥതയോടുകൂടി അവൻ ഇരിക്കുവാൻ കഴിയുന്നില്ല, മറിച്ച് അവൻ ഭവനം വിട്ട് രണ്ട് സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്നതായ ഒരു രാജാവൻ ഏറ്റവും അധികം സുരക്ഷിതം നൽകുന്നത് അവൻ്റെ രാജസ്ഥാന തന്നെയാണ്, അവൻ്റെ അരമന തന്നെയാണ്. എന്നാൽ അരമന പോലും അവന് സുരക്ഷിതമല്ലാതെ വന്നപ്പോൾ അവൻ അരമന ഉപേക്ഷിച്ചിട്ട് യെരുശലേം നഗരം തന്നെ ഉപേക്ഷിച്ചിട്ട് ഒലിവുമലയും കിദ്രോൻ തോടും കഴിഞ്ഞ് തലയിൽ പൂഴിയൊക്കെ വാരിയിട്ടുകൊണ്ട് ചാക്കൊടുത്തുകൊണ്ട് അവൻ ഓടുന്നതായ പ്രാണഭയത്തിൽ മുൻപോട്ട് ഓടുന്നതായ വസ്തുതയാണ് കാണുന്നത്. അപ്പോഴവൻ പാടുകയാണ്, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ഇത് അവൻ്റെ ദാവീദിൻ്റെ താങ്ങാവുന്നതിലധികമായിരുന്നു അവൻ്റെ ഹൃദയവ്യഥ എന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു വസ്തുത, തനിക്ക് രക്ഷയില്ല എന്ന് തന്നെക്കുറിച്ച് പലരും പറയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വാക്യത്തിൽ മൂന്ന് വസ്തുതകളാണ് എടുത്ത് ദാവീദ് പറയുന്നത്. ഒന്ന്, തനിക്ക് രക്ഷയില്ല എന്ന് പലരും പറയുന്നു. രണ്ടാമത്തെ കാര്യം, നീ എനിക്ക് പരിചയമാണ്. മൂന്ന്, എൻ്റെ മഹത്വമാണ് എന്നൊക്കെ പറയുമെങ്കിലും ദാവീദിന് ചുറ്റും പലരും നിന്നുകൊണ്ട് അഥവാ രാജധാനിയിലുള്ളവരാകട്ടെ, ബന്ധുപുത്രാദികളാകട്ടെ, സ്നേഹിതരാകട്ടെ, ആ രാജ്യത്തിൽ സമാധാനത്തോടുകൂടെ പാർത്തിരുന്നതായ ആ വലിയ ജനസമൂഹമാകട്ടെ, അവർ ഒരുപോലെ വിളിച്ചു പറയുന്നു, ദാവീദിന് ഇനിയും രക്ഷയില്ല. പലപ്പോഴും മനസ്സ് തകരുന്നതാകുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാമും ഭൗതികമാകുന്ന നിലയിൽ പലപ്പോഴും കേട്ടിട്ടുള്ളതായ ഒരു വാക്കാണ് അവന് രക്ഷയില്ല എന്ന്. പലപ്പോഴും നമ്മെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ രോഗം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നാം രോഗിയായിരുന്നപ്പോൾ ഇനിയും അവൻ എഴുന്നേൽക്കുകയില്ല എന്ന്. മറ്റൊരു ഭാഗം പറഞ്ഞാൽ ശുശ്രൂഷയിൽ ഇനിയും അവൻ പുരോഗതിയിലേക്ക് വരികയില്ല, അവൻ്റെ ശുശ്രൂഷ ഇതോടുകൂടെ പരിസമാപിച്ചു, ശുശ്രൂഷയിൽ ഇനി മുൻപന്തിയിലേക്ക് കടന്നു വരികയില്ല എന്നൊക്കെയും ലോകം വിധി എഴുതിയാലും ദൈവത്തിൻ്റെ ബൈബിളിൽ നാം ഒരു വസ്തുത മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിന് എന്തും നമ്മെക്കുറിച്ച് പറയാം, പക്ഷേ ദൈവത്തിൻ്റെതാകുന്ന ആലോചന വിട്ട് ഇടത്തോട്ടോ വിലത്തോ വലത്തോട്ടോ മാറുവാൻ അനുവദിക്കാതെ ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ സത്യ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ
കൂടുതൽ ആയുസ്സില്ല എന്നൊരു പക്ഷേ ദുഷ്ടൻ നമ്മെ നോക്കി വെല്ലുവിളിച്ചെന്ന് വരാം. നീ ഇനിയും അനുഗ്രഹം പ്രാപിക്കയില്ല എന്ന് ഒരു പരിധിവരെ ദുഷ്ടൻ നമ്മുടെ കാതുകൾക്ക് മുമ്പിൽ അവൻ വിളംബരം ചെയ്തെന്ന് വരാം. എന്നാൽ ദാവീദിനെ പോലെ പ്രത്യാശയോടുകൂടെ നിലനിന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിനക്കെതിരെ നിൽക്കട്ടെ, ലോകം ഒന്നോട് വിളിച്ചു പറയട്ടെ ദാവീദിന് രക്ഷയില്ല എന്ന്. എന്നാൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ നമ്മുടെ സഹായകനായി നമ്മോട് കൂടെയുണ്ട്. 71-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവം നമ്മെ കൈവിട്ടു എന്ന് നമ്മുടെ അന്തരംഗത്തിൽ തോന്നിയാലും പ്രിയരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം, അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. യെശയ്യാ പ്രവചനം 49-ാമധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നത്രേ. അങ്ങനെയെങ്കിൽ ലോകം നമ്മുടെ മുമ്പിൽ നിന്ന് എത്ര വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയട്ടെ, അവൻ നമ്മെ മറന്നു കളയില്ല, രക്ഷയില്ല എന്ന് പറഞ്ഞാലും മറക്കാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരികയാണ്. മറ്റൊന്ന്, ദാവീദ് ദൈവത്തിങ്കിലുള്ളതാകുന്ന പൂർണ്ണ വിശ്വാസം അവൻ ചേർത്ത് പിടിച്ചു പറയുന്നു. ദാവീദ് ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതാകുന്ന വാക്യങ്ങളാണ് 3-4 വാക്യങ്ങൾ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിച. ദൈവത്തിന് സ്തോത്രം. പരിച എന്നുള്ളത് സംരക്ഷണത്തെയാണ് കാണിക്കുന്നത്. ദൈവജനത്തിൻ്റെ സംരക്ഷണമാണ് പരിചയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദുഷ്ടന് തൊടുവാൻ കഴിയാത്ത സംരക്ഷണം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. ഈ പരിച ശൗലിൻ്റെ കുന്തങ്ങളെ മാത്രമല്ല തടഞ്ഞു നിർത്തുന്നത്, ദൈവജനത്തിന് നേരെ കടന്നു വരുന്നതായ ഓരോ അസ്ത്രങ്ങളെയും നമുക്കെതിരെ കടന്നു വരുന്നതാകുന്ന വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന ദൈവജനത്തിനെതിരെ കടന്നു വരുന്നതായ സകല ശത്രുവിൻ്റെ തീയമ്പുകളെയും തടയുവാൻ തക്കവണ്ണം, അതിനെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ പരിച എന്ന് പറയുന്നത്. ജീവിത സമരത്തിൽ ഹാലേലുയ പരീക്ഷണങ്ങളുടെ നടുവിൽ ദൈവത്തിലുള്ള ആശ്രയം വ്യക്തമാക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓണം തന്നെ ഇത് ഒരു പ്രഭാത സങ്കീർത്തനം കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളിൽ തികഞ്ഞവരായിരുന്നിട്ടും പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. ഞാൻ മുൻപേ ഉദ്ധരിച്ചു, ഓടിപ്പോകുമ്പോൾ ചമച്ചതായതായ ഒരു സങ്കീർത്തനമാണെന്ന്. താൻ അതുപോലെ പ്രാണഭയത്തിലായി ഓടിപ്പോകുമ്പോൾ അതേ എഴുതിയതായ സങ്കീർത്തനമാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ദാവീദ് ശത്രുക്കളേതാകുന്ന ബാഹല്യമോർത്ത് ദൈവത്തോട് പരാതിപ്പെട്ടുകൊണ്ട് മുൻപോട്ട് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് 3-ാമത്തെ സങ്കീർത്തനം പറയുന്നത്, അവനെൻ്റെ മഹത്വമാണ്. ഒന്ന്, അവനെൻ്റെ എനിക്ക് രക്ഷയില്ല എന്ന് പലരും പറയുന്നു. രണ്ട്, അവൻ പറയുന്നു അവൻ എനിക്ക് പരിചയമാണ്. 3-ാമത് പറയുന്നു എൻ്റെ മഹത്വം അവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. താൻ നിന്നതിനായാലും തലസ്ഥാന നഗരിയിൽ നിന്ന് നിഷ്കാസിതനായാലും ഒരു ദിവസം വിജയശ്രീ ലാളിതനായി എന്നെ എവിടുന്ന് തിരസ്കരിച്ചുവോ, എന്നെ എവിടുന്ന് മാറ്റി നിർത്തിയോ, എന്നെ എവിടുന്ന് ഒഴിവാക്കുവാൻ ശ്രമിച്ചോ, അവിടേക്ക് ഞാൻ കടന്നു വരും എന്ന ദാവീദ് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നതാകുന്ന ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യാശ അത് നേക്കും തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതാകുന്ന ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത്. 3-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുവാൻ കഴിയുന്ന ഒരു ഭാഗം, എൻ്റെ തല ഉയർത്തുന്നവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞു, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ലോകം ഒരുപക്ഷേ നമ്മുടെ തല ഉയരാതിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ലോകം നീ പലപ്പോഴും തലയും താഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ തല ഉയർത്തുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങളിൽ കൂടെ നീ കടന്നു പോയാലും, ഏത് വിധമാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നീ ആടി ഉലഞ്ഞു നിൽക്കുകയാണെങ്കിലും ദൈവത്തിൻ്റെ പകരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സമാശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അതേ തലയുയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം.
ഒരു ലജ്ജയ്ക്ക് ശേഷം മാനത്തിൽ നമ്മുടെ തല ഉയർത്തുവാൻ കഴിയുന്ന ദൈവം, രോഗത്തിന് ശേഷം ഒരു ആരോഗ്യത്തിലേക്ക് നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന ദൈവം, വീഴ്ചയ്ക്ക് ശേഷം പുനഃസ്ഥാപനത്തിലേക്ക് നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവം, പരാജയത്തിന് ശേഷം വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവമാണ് നമ്മുടെ തല ഉയർത്തേണ്ടത്. നാം സ്വയമായിട്ട് ഉയർത്തുകയല്ല, തല ഉയർത്തേണ്ടത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ അനുഗ്രഹങ്ങളുടേതാകുന്ന വലിയൊരു വഴിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി തരുവാൻ ശക്തനാകുന്ന ദൈവമാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ 18:1 വാക്യത്തിൽ വെയിൽ ഉറച്ചപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ ദൈവീക ദർശനങ്ങളെ കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22:13 വാക്യം വായിക്കുമ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കാട്ടിന് നടുവിൽ കൊമ്പുകൾ വള്ളികളിൽ പിടിപ്പെട്ട് കിടക്കുന്നതാകുന്ന ആട്ടുകൊറ്റനെ കാണുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളായി നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാകുന്ന വസ്തുത മറന്നു പോകരുത്. അതിൻ്റെതാകുന്ന താഴോട്ട് ചിന്തിച്ചു വരുമ്പോൾ 5 വാക്യം വായിക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ദൈവ നമ്മുടെ സംരക്ഷണമാണ്. ശാന്തതയോടും സമാധാനത്തോടും ധൈര്യത്തോടും കിടക്കയിലേക്ക് പോകുവാൻ, ഹല്ലേലൂയ, വാളിൻ്റെ വായ്ത്തലയുടെ നടുവിലും ദുഷ്ടൻ്റെതാകുന്ന തന്ത്രങ്ങളുടെ നടുവിലും ദുരാത്മാക്കളുടെ ശക്തിയുടെ മധ്യയും ദൈവത്തിൻ്റെ പൈതലിന് സമാധാനത്തോടുകൂടെ ഉറങ്ങുവാൻ കഴിയുന്നതിൻ്റെ പരമപ്രധാനമായ രഹസ്യം, ദൈവം നമുക്ക് ചുറ്റും കാവലുണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മോടുകൂടെയുണ്ട്, ദൈവത്തിൻ്റെ പരിപാലനം നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് നാം പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ സൂക്ഷൻ ഒരുക്കുന്നതാകുന്ന ഏതമ്പിനെ ഭയപ്പെടുന്നില്ല, ഏത് പീരങ്കിയുടെ മുമ്പിൽ കിടന്നുറങ്ങുവാൻ ദൈവത്തിൻ്റെ പൈതലിന് കഴിയും എന്നുള്ളതാകുന്ന വസ്തുതയാണ്. 6 പറയുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ശത്രുക്കളെ കണ്ട്, 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നോട് കൂടെയുള്ളവൻ അവരെക്കാൾ വലിയവനാണ്. പ്രിയരെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. പലപ്പോഴും ലോകത്തിന് മുമ്പിൽ ഭാരപ്പെട്ട് ഭയപ്പെട്ട് വേദനയോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും പാളയമിരിക്കുന്നതായ 1000 മനുഷ്യരെ കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ്റെ കരവല്ലവങ്ങളിൽ അത്രേ നാം സംരക്ഷിതരായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിങ്കിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ആരാധിക്കാം. യഹോവയെ, എഴുന്നേൽക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ഈ ദിവസങ്ങളായി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ യഹോവയെ എഴുന്നേൽക്കണമേ എന്നുള്ളതാകുന്ന പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കെതിരെ ചുറ്റുമളി നമ്മുടേതാകുന്ന ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നതായ ഒരു ശക്തിയും കണ്ട് ഭയപ്പെടാതെ വിജയകരമാകുന്ന ക്രിസ്തീയത നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഭവനം എതിരായിക്കൊള്ളട്ടെ, ഭവന വ്യക്തി ജീവിതങ്ങൾ എതിരായിക്കൊള്ളട്ടെ, അബ്സാലോം തന്നെ നമുക്കെതിരായിക്കൊള്ളട്ടെ, ചുറ്റുപാടുകൾ നമുക്കെതിരായിക്കൊള്ളട്ടെ, നമ്മെ വഴി നടത്തുന്ന ദൈവമുണ്ട്, വിളിച്ചവൻ വിശ്വസ്തൻ. കാരണം മനുഷ്യൻ്റെ ഹിതപ്രകാരമല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശയിൽ ഓരോ ദിവസം തോറും വിശ്വസ്തയോടുകൂടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യാൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വസ്തനാകുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം. പ്രാർത്ഥന കൂടാതെ യുദ്ധത്തിന് പോകുന്ന ശീലം ദാവീദിനില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ദാവീദ് പറയുന്നത്, ചുറ്റും വളഞ്ഞിരിക്കുന്ന 1000 ശത്രുക്കളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. കാരണം പ്രാർത്ഥനയോടുകൂടെയാണ് ദാവീദ് യുദ്ധത്തിന് പോകുന്നത്. ഓരോ പ്രാവശ്യം ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ യഹോവയുടെ ആലോചന ചോദിക്കും. അങ്ങനെ ആലോചന ചോദിച്ച് ഈ മരുഭൂമി നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ പരാജയപ്പെടുവാൻ സ്വർഗം അനുവദിക്കയില്ല. നിരാശകൾ മാറി സമാധാനത്തിലും സന്തോഷത്തിലും വിജയകരമാകുന്ന ഒരു ക്രിസ്തീയത നയിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്രകാരം ഒരു സംഗീതന ധ്യാനത്തിൽ പങ്കുകെടുക്കുവാൻ എന്നെയും ക്ഷണിച്ചതാകുന്ന സനം ടിവിയുടെ ഉള്ളതാകുന്ന എല്ലാ നന്ദിയും കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ജോസ് പാസ്റ്റർ റാണി. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നതായ സനം ടിവിയുടെ പിൻപിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ കർത്തദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.